2023 നീറ്റ് എക്സാമിനേഷൻ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. കേരള റാങ്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നല്ലാതെ എല്ലാ സംസ്ഥാനത്തിൽ നിന്നും എഴുതിയ കുട്ടികളുടെ റാങ്കാണ് ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ പല കുട്ടികളും ഈ ഒരു പ്രോസസ്സ് ചെയ്യാത്തത് കാരണം കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിലൊരു MBBSനോ BDSനോ BAMSനോ BHMSനോ അതേപോലെ വെറ്റിനറി, BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും അഡ്മിഷൻ എടുക്കുന്നത് നിങ്ങൾ കേരള റാങ്കിൽ ഉൾപ്പെടണം. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻട്രി ചെയ്യുക. നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഇടതുവശത്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് സബ്മിഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റിൻ്റെ റൂൾ നമ്പറും അതേപോലെ തന്നെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ജസ്റ്റ് അത് എൻ്റർ ചെയ്യാം. എന്നിട്ട് വ്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വിൻഡോ കാണിച്ചത് നിങ്ങളുടെ മാർക്ക്. ആ മാർക്ക് കറക്റ്റ് ആണെങ്കിൽ അവിടെ ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ പ്രോസസ്സിങ് ആണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ കേരള റാങ്കിൽ ഉൾപ്പെടില്ല. 7:00 വരെയാണ് ഇത് ചെയ്യാനുള്ള സമയം. ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിങ് ആണ്. കഴിയുന്നത് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാം. അതേപോലെ ഇനി കീം നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂസറാവും. ആ കൺഫ്യൂഷൻസൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് വഴിയൊക്കെ ചോദിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഏറ്റവും വൃത്തിക്ക് നിങ്ങൾക്ക് കിട്ടാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ഓൾ ഇന്ത്യയിലാണോ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലാണോ കിട്ടുക, ഏതൊക്കെ കൗൺസിലിങ്ങിലാണ് നമുക്ക് പങ്കെടുക്കാൻ പറ്റുക, ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനിലേക്ക് മാറാൻ സാധിക്കുമോ, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ. അത്തരം പെയ്ഡ് സർവീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ റാങ്കുള്ള പല വിദ്യാർത്ഥികൾ പോലും ചെറിയ മിസ്റ്റേക്ക് കാരണം അഡ്മിഷൻ കിട്ടാതെ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കൊടുക്കുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് കൊടുക്കാനും അതേസമയത്ത് ഏത് രജിസ്ട്രേഷനിലൊക്കെയാണ് ഫ്രീ എക്സിറ്റ് ഉള്ളത്, ഏത് രജിസ്ട്രേഷനിൽ ഫ്രീ എക്സിറ്റ് ഇല്ല, പിന്നെ മാറാൻ പറ്റില്ലെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അത്തരം ഒരു എക്സ്പേർട്ട് ഇൻഫോർമേഷൻസിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊരു പെയ്ഡ് സർവീസാണ്. കാരണം ഇതൊരു ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആർക്കും അവർ സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ ഡാറ്റ കാര്യങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ട് അനലൈസിങ് നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അത്തരം സർവീസുകൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെടാൻ. കൂടാതെ ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. കമൻ്റ് ആയിട്ട് ചോദിക്കാം, ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, വാട്സപ്പിലൊക്കെ ചോദിക്കാം, ക്ലിയർ ചെയ്തുതരും. പക്ഷേ ഒരു പർട്ടിക്കുലർ സർവീസ് വേണമെങ്കിൽ മാത്രമാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന പേയ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.